അത്രേ പെട്ടെന്നൊക്കെ എൻ്റെ കുട്ടിക്കാലം പോയോ, അയ്യോ പോയോ എന്നുള്ള ചിന്തയൊക്കെ വരാറുണ്ട്. അപ്പം വെറുതെ പാവയ്ക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഇഷ്ടമാണ്. പാവയ്ക്ക് കയ്പാന്നും പറഞ്ഞ് അവൻ അതിൽ തുളത്തില്ല. ഒന്നൊരു നീലയും ഒന്നൊരു കാവി കളറൊക്കെ ഓറഞ്ച് കളറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാരിയും ഇതാണ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത സംഭവം. ഈ സാരി ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നെ കാലത്തെ തന്നെ എഴുന്നേറ്റു, പക്ഷേ ജോലിയൊന്നുമില്ല, അടുക്കളയിൽ പണിയൊക്കെ കുറവാണേ. കാലത്തെ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ നമുക്കെന്താണേലും ചോറ് വെച്ചേ പറ്റത്തുള്ളൂ. ഇപ്പൊ ചോറ് വേണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുക്കും. 4 മണിക്ക് ഇപ്പൊ ഞാന് പലരും എന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, 4 മണിക്ക് എന്തിനാ എഴുന്നേക്കുന്നേ, 6 മണിക്ക് എഴുന്നേറ്റാ പോരെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ 4 മണിക്കാണ് എഴുന്നേറ്റെങ്കിലും നമ്മളൊന്ന് ഫ്രഷായി അടുക്കളയിലൊക്കെ എത്താനൊക്കെ ആയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ അങ്ങ് പോകും. പിന്നെ ഈ വിറകടുപ്പല്ലേ, അതൊക്കെ ഇങ്ങ് കത്തിച്ചൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഒരു 10 മിനിറ്റോടെ പോകും. പിന്നെ വിറകടുപ്പൊക്കെ കത്തിച്ച് വന്നു, അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം പോയി എടുക്കണം. ചിലപ്പോൾ പിടിച്ചു വയ്ക്കും, അല്ലെങ്കിൽ വെള്ളം അപ്പം തന്നെ എടുക്കും പൈപ്പിൽ നിന്ന്. അപ്പം എങ്ങനെ പോയാലും 1-5 മിനിറ്റ് അതിന് പോയോ. പിന്നെ അതുകൊണ്ട് അടുപ്പിലൊക്കെ വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരണം, അല്ല തണുത്ത വെള്ളത്തിലേക്ക് അരി ഇട്ടിട്ടുണ്ടെങ്കിൽ അരി അങ്ങ് കലിച്ചു പോകും, ചോറായിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് ചൂടായിട്ട് വരാൻ, എങ്ങനെയും ഒരു കലത്തിനകത്ത് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാവാനായിട്ട് പിന്നെയും ഒരു 10 മിനിറ്റോടെങ്കിലും എടുക്കും. പിന്നെ അരി, അതിന് ശേഷമാണ് നമ്മൾ അരി ഇടുന്നത്. അരി ഇട്ടിട്ട് എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂർ എടുക്കും അത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ചോദിക്കാം, അപ്പോൾ ഇത്രയൊക്കെ വരുമ്പോഴത്തേക്ക് 1-5.5 ആയോ? അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരിയൊന്ന് തിളയ്ക്കാൻ തന്നെ വരുന്ന സമയം കൊണ്ട് 1-5 മണിയെങ്കിലാകും. പിന്നെ 1.5 മണിക്കൂറോടെ നോക്കിയാലോ 6:30 ആകും ചോറായി വരാൻ. അപ്പോൾ പിന്നെ അത് അപ്പോൾ ചോറ് തിളച്ചു എന്ന് കണ്ട പിന്നെ തടപ്പിലിരുന്ന് അങ്ങ് വെന്തോളും. നമ്മൾ തീ ഇടയ്ക്കിടയ്ക്ക് വിറകൊക്കെ അങ്ങ് തീരുമ്പോൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. ആ സമയം കൊണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ടൊക്കെ വരാം. പിന്നെ 7:10 ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ നിന്നിറങ്ങും. കാരണം ലേറ്റായിട്ടൊക്കെ പോയാലും നമുക്കൊരു 9:30-ൻ്റെ അല്ലെങ്കിൽ ഒരു 9:00-ൻ്റെയൊക്കെ ബസ് തൊടുപുഴന്ന് കിട്ടാൻ പോയാലും മതി. പക്ഷെ നമുക്ക് ആ സമയത്തൊക്കെ ബസ്സിൽ കയറി പറ്റാൻ, ഇവിടെ നിന്നും കയറണമെങ്കിൽ സ്റ്റെപ്പിലൊക്കെ നിന്ന് പോകേണ്ട വരും ബസ്സിൻ്റെ, അങ്ങനെ നല്ല തിരക്കായിരിക്കും. സ്കൂൾ ടൈം കോളേജ് ടൈമൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി നമുക്ക് 9:30 നമുക്ക് പഞ്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒഴിവാക്കി നേരത്തെ നമ്മളങ്ങ് പോവുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കോളേജിൽ പോയിരുന്ന് കഴിച്ചാലും മതിയല്ലോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് പോവുകയും ചെയ്യാം. വല്ല ഇടിയുള്ളൂ ഒന്നും വേണ്ട, വല്ല കുത്തൊന്നും കൊള്ളണ്ട. ഈ ബാഗും പിടിച്ച് സാരിയും ചുറ്റി കേട്ട് കയറിപ്പോവാനും നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, കുക്കറിൻ്റെ കാര്യമൊക്കെ ചോദിക്കാം. ശരിയാണ്, നമ്മൾ വാങ്ങില്ല അല്ലെങ്കിൽ കുക്കറിലേക്ക് വേവിക്കില്ല എന്നൊന്നും ഇല്ല. പക്ഷേ നമുക്ക് വിറകൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അറിയത്തില്ല, നമുക്ക് 2 കാലുണ്ട്, നമുക്ക് നടക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിറകൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഈ എന്താ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നല്ല ചോറുണ്ണാലോ. വിറകടുപ്പിലെ ഉണ്ടാക്കുന്ന കറിക്കും ചോറിനൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് അല്ലേ. അപ്പം അതും ഒരു കാരണമൊക്കെ തന്നെയാണ്. പിന്നെ സൗകര്യങ്ങൾ മനുഷ്യന്, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. മനുഷ്യന് സൗകര്യങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോൾ മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 10 മിനിറ്റ് അപ്പുറത്തേക്ക് പോകേണ്ടുന്ന ഒരു കാര്യത്തിന് പോലും നമ്മൾ 2-വീലറും 4-വീലറും ഒക്കെ എടുത്തായിരിക്കും പോവുക. ആ സമയം ഒരു 10 മിനിറ്റ് നമ്മൾ നടക്കാനായിട്ട് പോവുകയാണെങ്കിലോ, നടന്ന് അവിടെ പോകുന്നെങ്കിലോ അത്രേ ആരോഗ്യം കിട്ടും. അപ്പോൾ മേലനങ്ങാതെ നമ്മളിങ്ങനെ മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡറ്, ഓവൻ, കുക്കറ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അരയ്ക്കുന്നില്ല, ആട്ടുന്നില്ല അല്ലേ, തൂക്കുന്നില്ല, തുടയ്ക്കുന്നില്ല. മോപ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പണ്ടൊക്കെ നിലത്ത് തുണി കൊണ്ട് നിലത്ത് കുനിഞ്ഞിരുന്ന് തുടച്ചു കൊണ്ടിരുന്നവരൊക്കെ നിന്ന് ഉള്ള ഇപ്പം കുനിഞ്ഞ് ചെയ്യേണ്ടത്. അപ്പം ഇതെല്ലാം ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ, യോഗയിൽ കൂടിയും എക്സസൈസിൽ കൂടിയും ജിമ്മിൽ പോയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പണ്ടൊക്കെ ഒരുപാട് മുറ്റം ഉണ്ടായിരുന്നു, അത് അടിച്ച് വരുമ്പോഴത്തേക്കും കുനിഞ്ഞങ്ങ് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബെല്ലി ഫാറ്റ് ഒക്കെ പോകുമായിരുന്നു അല്ലേ. കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നതും ഒക്കെ പോകുമായിരുന്നു. വയറും ചാടത്തില്ല, കുടവയറില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മളതിന് വേണ്ടി ആ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജിമ്മിൽ പോകുന്നു, ആട്ടുന്നതും അല്ലെങ്കിൽ മുറ്റം തൂക്കുന്നതുമായ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ചുമക്കുന്നതും അല്ലേ.
അപ്പം നമ്മൾക്ക് ജീവിത സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞപ്പം നമ്മുടെ ദൈനംദിന രീതികളും മാറിക്കഴിഞ്ഞപ്പം നമ്മൾ ആരോഗ്യം അങ്ങ് ക്ഷയിക്കാൻ തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞ് ഇതൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ കാര്യങ്ങളിലേക്കും അതുപോലെ എല്ലാം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു നൊസ്റ്റു ഫീലിങ്സ് എന്നൊക്കെ പറയാം ഇപ്പോഴത്തെ തലമുറ അല്ല പറയും പോലെയൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ അടുക്കള അതിൻ്റെ തനിച്ചൊന്നും അല്ല കേട്ടോ. നമുക്കിവിടെ ഒരാൾ കൂട്ടി വന്നിട്ടുണ്ട് രണ്ടോ കക്ഷി ബാസ്കിമോൻ കൂട്ടുണ്ട്. ഞാനിങ്ങ് എഴുന്നേറ്റൊന്നും എൻ്റെ കൂടെ ഇങ്ങ് പോകുന്നു. ഭയങ്കര സ്നേഹമായവൻ എന്നോട്. ഞാനിപ്പോൾ കോളേജ് വിട്ടൊക്കെ വരുമ്പോൾ ഇവനെ മൈൻഡാക്കാതെയൊക്കെ നടക്കുവാണെങ്കിൽ ഇവനെ കട്ടിലേം താഴെ ഇറങ്ങത്തില്ല. അവൻ അവിടെ നിന്ന് കുറച്ചോ എന്തൊക്കെയോ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഇന്ന് ജോലിയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഇന്ന് കറി ഒന്നും ഉണ്ടാക്കണം. പച്ചക്കറി ഉണ്ടാക്കുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നലെ നല്ല ചൂര മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങ് കറി വെച്ച് ചുവരടുപ്പിൽ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ചൂരമീൻ കറിയും പിന്നെ ആൻസ് കുട്ടൻ്റെ ഫേവററ്റ് ആയ ഒരു മീനുണ്ട്. ഏതാണെന്നറിയാവോ? ഒഴുകമീൻ. ഒഴുക, കൊഴുവ, നത്തോലി, ചൂട എന്നൊക്കെ പറയുന്ന മീനില്ലേ, ആൻസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അങ്ങ് കരിച്ചല്ല, നന്നായിട്ട് ഫ്രൈ ആക്കി മിച്ചർ പോലെ ആക്കി എടുക്കത്തില്ലേ, അങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ചോറുണ്ണാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. അവന് ഇഷ്ടമുള്ള കുറച്ച് മീനുകളുണ്ട്. ഈ ഒഴുകമീനുണ്ട്, പിന്നെ കൂന്തൾ ഉണ്ട്, ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് അല്ലാതെ വേറെ മീനുകളൊന്നും ആൻസിന് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ കുറേ നാളെ മീനൊക്കെ വാങ്ങാതിരുന്നിട്ട് ചെമ്പല്ലി വാങ്ങി ഫ്രൈ ആക്കുവാണെങ്കിൽ അവനൊരു വിടത്തൊക്കെ പിടിക്കും. പിന്നെ മീനിൻ്റെ മുട്ട ഒരച്ച് കൊടുക്കുവാണെങ്കിൽ പിടിക്കും. അങ്ങനെയൊക്കെ അവന് ആൻസിന് കൂടുതലിഷ്ടം പച്ചക്കറിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ പോലും ഒരു രണ്ട് ദിവസം കഴിച്ചാൽ മൂന്നാം ദിവസം ആൻസ് കഴിക്കത്തില്ല, അവന് ഇഷ്ടമല്ല. പക്ഷേ പച്ചക്കറി ത്രൂ ഔട്ട് അവന് ഏറ്റവും ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങ് മീറ്റ് മസാലയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ആക്കി കൊടുക്കുന്നതാണ് ആൻസിന് ഏറ്റവും ഇഷ്ടം. അപ്പം പിന്നെ എല്ലാ പച്ചക്കറിയും അവനിഷ്ടം. പാവയ്ക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഇഷ്ടം കേട്ടോ. പാവയ്ക്ക് കയ്പാന്നും പറഞ്ഞ് അവൻ അതിൽ തൊടത്തില്ല. ബാസ്ക്യോ പോവണോ? ഹലോ പോവ. അപ്പം ചൂടയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒഴുകമീനുള്ളത് കൊണ്ട് കുഴപ്പമില്ല, അവന് പച്ചക്കറി വെക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ പച്ചക്കറി എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാനായിട്ട് പുളിപ്പയറും പിന്നെ വള്ളിപ്പയറാണെങ്കിൽ കേടായി തുടങ്ങി. കുറച്ച് വാങ്ങിയതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പുളിപ്പയർ, ഒടിയം പയർ അല്ലെങ്കിൽ കുറ്റിപ്പയർ എന്ന് പറയുന്ന പയറുണ്ട്. കുറ്റിപ്പയർ നമ്മളിങ്ങോട്ട് പൊളിക്കുന്ന പയറെന്നൊക്കെ പറയും. കുറ്റി കുറ്റിയായിട്ട് നിന്നിട്ട് വള്ളി അല്ലാതെ ഉണ്ടാക്കുന്നത് ഉണ്ടാ, അതിന് ഇത്ര നീളമൊക്കെ വരത്തുള്ളൂ. അത് ഞാൻ വാങ്ങിയ ഭയങ്കര ടേസ്റ്റായി പയറിന്. അത് പൊളിച്ചിട്ട് തന്നെ അത് മെഴുപ്പുരട്ടി ഉണ്ടാക്കണം, സൂപ്പറായിരിക്കും. ഈ പയറുപ്പേരി എന്നൊക്കെ ചില നാട്ടിലൊക്കെ പറയും പോലെ. നമ്മുടെ ചോറാണെങ്കിൽ തിളച്ച് തിളച്ച് മൂടിപ്പാത്രത്തിൻ്റെ മുകൾ വരെ കയറി തുള്ളി തുള്ളി എങ്ങോട്ടായി പോകുന്നേ. അപ്പം അതാണ് കാര്യം. പിന്നെ ഞാൻ രാവിലെ ഇരുന്നിട്ടൊരു സാരിയുടെ സൈഡിൽ പിടിപ്പിച്ചിരിക്കുന്ന അത് ഒരു ലേസ് ഉണ്ടായിരുന്നു. ലേസ് ഒരു എന്താണ് ഒരു ഗോൾഡൻ കളറിലുള്ള നല്ല ഭംഗിയാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കുത്തുവിട്ട് നിൽക്കുമായിരുന്നു, അതൊന്ന് അടിച്ചൊക്കെ എടുത്തു. അപ്പം ഞാൻ രണ്ട് സാരി എടുത്ത് വെച്ചിട്ടുണ്ട്, ഏത് ഉടുക്കണം എന്നുള്ള ഡൗട്ടില്. അപ്പോൾ ഒന്നൊരു നീലയും ഒന്നൊരു കാവി കളറൊക്കെ ഓറഞ്ച് കളറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാരിയും ഇതാണ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത സംഭവം. ഈ സാരിക്കാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, കൊടുക്കാൻ നല്ല സുഖമായിരിക്കും. പിന്നെ ഈ മഴക്കാലത്തൊക്കെ കൊടുക്കാൻ ഇങ്ങനത്തെ ഷിഫോൺ ടൈപ്പ് സാരിയാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഒരെണ്ണെടുത്ത് വെച്ചിരിക്കുക, അതിനൊന്നിനും ബ്ലൗസ് ഇല്ല കേട്ടോ. ഇതാണ് ഒരു സാരി എടുത്ത് വെച്ചിരിക്കുക, നല്ല കളറാണ്. മൊബൈലിൽ കാണുന്ന കളറൊന്നുമല്ല, കളറ് വേറെ ലെവൽ കളറാണ്. അതുകൊണ്ട് ഞാൻ രണ്ട് സാരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേതെങ്കിലും ഒരെണ്ണം എന്ന് എടുത്തുകൊണ്ട് പോകും. മിക്കവാറും ഞാൻ ബ്ലൂ തന്നെയാണ് എനിക്ക് കൊടുക്കുന്നത്, ഇന്നലെ ഞാൻ എടുത്ത് വെച്ചത് ബ്ലൂ ആണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒരു ജോലിയില്ല. ചോറ് അവിടെ കിടന്നങ്ങ് വെന്തോളും. പിന്നെ ഇച്ചിരി കപ്പ കുടുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കണം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ കഴിക്കാം. ബാസ്കിമൻ അവിടെ പോയിരുന്ന തന്നെ കഴിക്കാൻ കൊടുത്തിരിക്കുന്നുണ്ട്, അതൊക്കെ എടുത്തായിരിക്കുന്നു കഴിക്കുന്നുണ്ട്. വിറക് കത്തിക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ, കാരണം ചെറിയ ചെറിയ വണ്ണം കുറഞ്ഞ കമ്പുകളുണ്ട് വിറക്. അതങ്ങ് വെച്ചിട്ട് അടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പേപ്പർ കഷ്ണങ്ങൾ വെച്ച് കൊടുത്താൽ തീ പെട്ടെന്ന് പിടിക്കും. ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ ഈ പ്രായത്തിലുള്ള ആരെങ്കിലും ഇന്നത്തെ കാലത്ത് വിറകടുപ്പ് യൂസ് ചെയ്യാറുണ്ടോ. സുല്ലിട്ട് പോകും, സുല്ലിട്ട്. പണ്ടൊന്നും എനിക്ക് വിറകടുപ്പ് കത്തിക്കാറില്ലായിരുന്നു കേട്ടോ, അമ്മച്ചി കത്തിച്ചു തന്നോണ്ടിരുന്നു. ഞാൻ ഹെൽപ്പ് ചോദിക്കുവാണ്, ഹെൽപ്പ്. പിന്നെ
ഇതാ നമ്മുടെ നത്തോലി ഫ്രൈ. അതും നത്തോലി ഫ്രൈ ആണ്. ഇതും അതെ കേട്ടോ, ഇങ്ങനെ പാത്രത്തിനകത്തും അതെ. ആ ഞാനൊരു കാര്യം പറയാം, വിട്ടുപോയല്ലോ. നത്തോലി വാങ്ങിയെന്ന് പറഞ്ഞു, എത്ര എത്ര കിലോ വാങ്ങിയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 2 കിലോ വാങ്ങി. 2 കിലോ ഒഴുകമീൻ അല്ലെങ്കിൽ ചൂടമീൻ ഒരു ഒരു കവർ നിറച്ചുണ്ടായിരുന്നേ. അയ്യോ ഇത്രയോ നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിക്കും, പക്ഷെ വില എത്രയാണെന്ന് അറിയാവോ? 2 കിലോ ഒഴുകമീൻ, നല്ല ഫ്രഷ് മീൻ, അഴുകിയതും പഴകിയതും ചീഞ്ഞതും ഒന്നുമല്ല, നല്ല ഫ്രഷ് മീനായിരുന്നു, നല്ല കണ്ണാടി വളരിക്കുന്ന മീനായിരുന്നേ. അതിൻ്റെ വില 2 കിലോയ്ക്ക് 100 രൂപ. ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം വീഡിയോ എടുക്കാനായിട്ട് ഞാനങ്ങ് മറന്നു പോയതല്ല, വേണമെങ്കിൽ എടുക്കായിരുന്നു. ഇന്നെ മടിയായിരുന്നു, മടിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയാം. പിന്നെ അതിൻ്റെ ചൂരയ്ക്ക് 160 കിലോ കേട്ടോ. അത് 2 കിലോയുടെ ചൂരായിരുന്നു. അത് നമ്മളെ ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ വൃത്തിയാക്കി ക്ലീനാക്കിയാണ് വാങ്ങിയത്. അപ്പോൾ അത് വൃത്തിയാക്കുമ്പോഴത്തേക്കും തലേ വാലും എല്ലാം അങ്ങ് പോകുമ്പോഴത്തേക്കും പിന്നെ അതിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും 2 കിലോ എന്നുള്ളത് 1.5 കിലോ ആയിട്ടൊക്കെ 100-400 ആയിട്ട് പോകില്ലേ. കാരണം അതിൽ നിന്ന് ഒരുപാട് വേസ്റ്റൊക്കെ പോകാനുണ്ട്. പിന്നെ നത്തോലി പിന്നെ പ്രത്യേകിച്ച് അധികം പോകാനില്ലെങ്കിലും തലേമാലൊക്കെ വെട്ടിക്കളയുമ്പോഴത്തേക്കും അത് ഓക്കെ ആകും. അത് സ്വട്ടം ക്ലീൻ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവനെ ആള് കാലി മാറി. പിന്നെ അമ്മച്ചിയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് പതുക്കെ 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 ക്ലീൻ ചെയ്ത്. അമ്മച്ചിക്കാണെങ്കിൽ ഇപ്പം അങ്ങ് സുഖമില്ല, ഭയങ്കര തലകറക്കാണ്. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇല്ലേ, ഭയങ്കര തലകറക്കാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ആൻസുകുട്ടിൻ്റെ സ്കൂളിലാണെങ്കിൽ ഇന്ന് കോമ്പറ്റീഷനാണ്. എന്താ ഒത്തിരി മത്സരങ്ങളുണ്ട്. ആൻസ് എന്തൊക്കെയോ ഡ്രോയിങ്ങിനോ കാർട്ടൂൺ ഡ്രോയിങ്ങിനോ പിന്നെ എന്തോ ഓട്ടത്തിനോ ചാട്ടത്തിനൊക്കെ എന്തിനൊക്കെയോ കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഞാൻ വന്നൊരു 8 മണിയാകുമ്പോഴത്തേക്കും കയറി കിടന്നേ. 12 മണി വരെ കിടന്നുറങ്ങിയിട്ട് 12 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ചോറുണ്ട്. എന്നിട്ടേക്ക് അമ്മച്ചി ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ചട്ടിക്കലത്തിനകത്ത്, നേരെ ചട്ടി. അയ്യോ ഇവിടെ എൻ്റെ ചട്ടി അതായിരിക്കുന്നുണ്ട്, ഈ ഇരിക്കുന്ന അത് പുഴുക്കൊക്കെ പുഴുങ്ങുന്ന ഒരു ചട്ടിക്കലാണ്ട്. അതിനകത്ത് ചോറങ്ങ് കഞ്ഞിയാക്കി വെള്ളമൊക്കെ ഒഴിച്ചങ്ങ് തിളപ്പിച്ചു. പിന്നെ എന്താ വേറെ വിശേഷം എന്ന് പറയുന്നത്, നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് നൊവേനയൊക്കെയുള്ള ദിവസമാണ്. നൊവേന എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകളുടെ ഡൗട്ട് എന്താ ഉള്ളത്, കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട. പിന്നെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇൻട്രോ എങ്ങനെയാ ലോഗോ ചെയ്തെടുത്തതെന്ന്. സത്യം പറഞ്ഞാൽ അതൊരു 3-4 ആപ്പിൽ ഞാൻ അന്ന് ചെയ്തതാണ്, ഒത്തിരി നാൾ മുമ്പ് ചെയ്ത. ഞാൻ സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും. പിന്നെ ലോഗോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ വെച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ച് ഐഡിയയൊക്കെ വേണം. ഞാൻ എൻ്റെ സ്വന്തം ഐഡിയയിലാണ് അതെല്ലാം ചെയ്തെടുത്തത്. ആ സ്റ്റാർട്ടിങ്ങിൽ ഞാനും ആൻസുകൾ നിൽക്കുന്ന ഒരു പിക്ചറും ബട്ടർഫ്ലൈസ് പറക്കുന്നതും ബിന്ദു സ്ട്രീംസിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞു വെൽക്കം ടു ബിന്ദു സ്ട്രീംസ് എന്ന് പറഞ്ഞു. അതല്ലാതെ പല ആപ്പിനകത്ത് ആപ്ലിക്കേഷൻസ് നമ്മുടെ പ്ലേ സ്റ്റോറിയിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് സ്വന്തമായിട്ട് ചിന്തിച്ചുണ്ടാക്കിയെടുത്ത ഒരു ക്രിയേറ്റിവിറ്റിയാണ്. സത്യത്തിൽ എനിക്ക് അതിൽ ഫോട്ടോ എന്ന് മാറ്റണം എന്നുണ്ട്. കാരണം അതിനേക്കാളും പിന്നെ മേജായി ആൻസൂട്ടൻ പിന്നെ ഇച്ചിരി വളർന്നല്ലോ. അപ്പോൾ പിക്ചറൊന്ന് മാറ്റുന്നുണ്ട്, പക്ഷേ അതിങ്ങനെ ചെയ്തേതറിയാൻ പാടില്ല. അതുകൊണ്ട് ആ പിക്ചർ അങ്ങനെ അതിനകത്ത് കയറ്റിയെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് വിട്ടുപോയി. പിന്നെ എളുപ്പത്തിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇൻട്രോ മേക്കർ എന്നും പറഞ്ഞുകൊണ്ട് പ്ലേ സ്റ്റോറിനകത്ത് നമ്മുടെ ഫോൺ സെറ്റിങ്സിലെ പ്ലേ സ്റ്റോറിനകത്ത് ഇൻട്രോ സെറ്റിംഗ് ഫോർ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് ഇൻട്രോ സെറ്റിങ്സ് ഇൻട്രോ മേക്കർ ആപ്പ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ടാകും. അത് ഏകദേശം എന്താണ് കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ റേറ്റിംഗ്സ് കൂടുതലുള്ളതൊക്കെ നോക്കിയിട്ട് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഈസി ആയിട്ട് മേക്ക് ചെയ്യാം. അത് തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് ചിലപ്പോൾ ഈ എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ലെങ്കിൽ അടുത്തുള്ള അറിയുന്ന ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെയുള്ള കാര്യം. ഞാനൊക്കെ 3-4 ആപ്പൊക്കെ എടുത്തിട്ടാണ് അതിനകത്താണ്. പിന്നെ അതിനകത്ത് പറയുന്ന വെൽക്കം ടു ബിന്ദു സ്ട്രീംസ് എന്ന് പറയുന്നത് ഞാനും ആൻസൂട്ടനും കൂടെ പറഞ്ഞിട്ട് അവനെ ഇക്കിളി ഇട്ട് ചിരിപ്പിച്ച് ഒരു ചിരിക്കുന്ന നല്ലതായിരിക്കും. ഈ കാർട്ടൂണിനകത്തൊക്കെ പിള്ളേരിങ്ങനെ ചിരിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കത്തില്ലേ, ആ ഒരു ഐഡിയ ചെയ്താണ് ഇക്കിളി ഇട്ടാണ് ഞങ്ങൾ ചിരിപ്പിച്ച്. അല്ലെങ്കിൽ അവൻ ചിരിക്കത്തൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ ഉറക്കം വരുന്നില്ല, പക്ഷെ കോട്ടുപോ വരുന്നു.
ഇങ്ങനെ എനിക്കിങ്ങനെ ഒരിടത്ത് ഇരിക്കുന്ന എനിക്ക് ഭയങ്കര മടുപ്പാണ്. ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ ഇരിക്കുന്ന ഭയങ്കര മടുപ്പാണ്. പിന്നെ എന്താ, അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ വോയിസ് നമ്മൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണതല്ല, യൂക്കട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞ ആപ്പിനകത്ത് അതിനകത്ത് വോയിസ് ചേഞ്ചറുണ്ട്. അതായത് വലിയ നല്ല അടിപൊളി വോയിസ് എന്നല്ല, ഈ എന്താ റോബോട്ട് സംസാരിക്കുന്ന രീതിയിലും പിന്നെ മെയിൽ വോയിസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പക്ക അറിയാൻ പറ്റുന്ന ഒരുമാതിരി ഇങ്ങനെ എന്തോ വലിയ സൗണ്ടുള്ള രീതിയിലും കുഞ്ഞു പിള്ളേരുടെ സൗണ്ട്, ഇപ്പം നമ്മൾ ഞാൻ സൗണ്ട് കൊടുത്താലും ചെറിയ പിള്ളേർ ഇപ്പം അതിനകത്തുള്ള വോയിസ് പോലുള്ള സൗണ്ട്, അങ്ങനെ സൗണ്ട് വേരിയേഷൻസ് ഒരു നാലഞ്ചെണ്ണം ഉണ്ട്. എക്കോ വരുന്ന സൗണ്ടുണ്ട്, മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ടുണ്ട്. അതിൻ്റെ അകത്തിട്ട് ഞാൻ യൂക്കട്ട വീഡിയോ എഡിറ്റർ അതിനകത്ത് ഞാൻ ഇട്ടിട്ടാണ് ആ വോയിസിനെ അങ്ങനെ ആക്കിയെടുത്തത്. അത് ഞങ്ങൾ ചുമ്മാ പറഞ്ഞൊരു വോയിസ്, എന്നിട്ട് ഞാൻ ഇൻട്രോ ആ ഒരു അത്രയും സെക്കൻഡ് എന്നുള്ള ആ ഒരു ഇൻട്രോ എടുത്തിട്ട് ആ 11 സെക്കൻഡേ ഉള്ളൂ ഇൻട്രോയ്ക്ക്. ഞാനത് വീണ്ടും ലെങ്ത് കുറച്ചൊക്കെയാണ് ഞാൻ അപ്പോൾ അതിൽ നിന്ന് പിന്നെയും ഞാൻ 2 സെക്കൻഡ് വീതം കുറച്ചൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു. എൻ്റെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ കെട്ട് പിണഞ്ഞ് ചുറ്റി പിണഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ വേറെ ലെവലിൽ കൂടെയൊക്കെ പോയി, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യാനോ വേറെ ഒന്നിനും ഹെൽപ്പ് ചെയ്യാനോ ഒന്നും എനിക്ക് വേറെ ആരുമില്ല. വീഡിയോ എടുത്താൽ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് എടുത്തു തരാനോ വേണമെങ്കിൽ ആൻസിനെ നിർബന്ധിച്ചാൽ മാത്രം, ആൻസ് അതും അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് മൊബൈലും പിടിച്ചിങ്ങനെ നിൽക്കാൻ. അവനും പടപടപ്പൻ, അവരുടെ തടങ്ങി ഒതുങ്ങിയിരിക്കത്തൊന്നുമില്ല. അപ്പം അവനും അന്നിങ്ങനെ നിന്നൊന്ന് വീഡിയോ എടുത്ത് തരത്തൊന്നുമില്ല. അപ്പം ഒന്നുമില്ല, എവിടെയെങ്കിലും ഏതെങ്കിലും പാത്രത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ ചാരി വയ്ക്കും, അല്ലെങ്കിൽ ഇതാ ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്നുണ്ടാ, ഇതൊരു ട്രൈപോഡാണ് കേട്ടോ, ബ്ലൂടൂത്ത് ട്രൈപോഡാണ്, അതുണ്ടോ ബ്ലൂടൂത്ത്, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ് അതിനകത്ത്. അതിങ്ങനെ ഓൺ ആക്കിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഓഫ് ആണ്, അങ്ങനെയാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ സമയമില്ലാതെ പോകുന്നത്, മഴ. അപ്പോൾ മഴ പെയ്ത് സാരി എടുത്ത് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചുരിദാറൊന്നും ഇല്ലെന്നേ. അപ്പം മഴ വരുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയത്, അവിടെ ചോറൊക്കെ ഏകദേശമൊക്കെ ആകാറായിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യണ്ട. അങ്ങനെ പിന്നെ എന്നാ വേറെ വിശേഷം എന്ന് പറയാം, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ കുറേ നാൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കൊണ്ടൊക്കെ പലർക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വരുമ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇന്നലെ എൻ്റെ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒബീസ് ലൈഫ് സ്റ്റൈല്, പിന്നെ അനൂപ ബേബി, ശൈലജ വിനോ, അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. ഇവരൊക്കെ ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ടോ ദൈവം നമ്പരൊക്കെ അറിയാം. ശാലിനി അജിത്ത്, അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വന്നൊരു ലളിത അമ്മ, പിന്നെ എന്താ അമ്പിളി എന്ന് പറഞ്ഞൊരു ചേച്ചി, അങ്ങനെ കുറേ പേര്, രമ്യ, കെ പി, ഇവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് ആർക്കറിയാം. ഞാൻ പക്ഷെ ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇവരെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ടോ. പുതിയ 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 കുറേ പേര് വന്നിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഷോർട്സ് വീഡിയോയിലേക്കായിരിക്കും ആളുകൾ വരിക. അപ്പം യൂട്യൂബ് തുടക്കക്കാർക്ക് വേണ്ടി പറയുകയാണ്, നമുക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണമെങ്കിൽ ഷോർട്സ് വീഡിയോസ് ഇടണം. അത് ചുമ്മാ ഈ റീൽസിൽ റീൽസും അല്ലെങ്കിൽ ചുമ്മാ ഈ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി കാര്യങ്ങളിലേക്ക് പോകണം. ഇതുവരെ ആരും ചെയ്യാത്ത ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് പോയാൽ ഷോർട്സ് വീഡിയോ ആകുമ്പോൾ ആളുകൾ കൂടുതൽ കാണും. കാരണം ആളുകൾക്കൊന്നും സമയമില്ല ഇരുന്നൊന്നും കാണാനായിട്ട്. അപ്പം ഈ 15 സെക്കൻഡോ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും പോയി 1 മിനിറ്റൊക്കെ ജസ്റ്റ് നോക്കാനും ആ 1 മിനിറ്റ് സന്തോഷങ്ങളിലേക്ക് പോകാനും ഒക്കെയാണ്. പിന്നെ യൂട്യൂബിലേക്ക് കൂടുതലായിട്ട് ഇപ്പം എന്നെ പോലെയുള്ള യൂട്യൂബിലേക്ക് കൂടുതലായിട്ടും വരുന്നത് അമ്മമാരും അതുപോലെയുള്ള സ്ത്രീകളൊക്കെയാണ് കേട്ടോ. ഫീമെയിൽസാണ് എനിക്ക് കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അപ്പം അവർ കാണാൻ ആഗ്രഹിക്കുന്നതും ഇതുപോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ കുക്കിങ്ങും നാടൻ ജീവിത രീതിയും അവരുടെ, ഇപ്പോൾ ഒരു അമ്മമാരാണെങ്കിൽ പോലും അവരുടെ ഒരു പഴയ കാലഘട്ടം, ഒരു 60 വയസ്സിന് മുകളിലേക്കുള്ളവരൊക്കെ എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ കാണുമ്പം അവർക്കതൊരു സന്തോഷമാണ്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചാനലിൽ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ചുമ്മാ അതിനെ വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവായ ഒരു അന്തരീക്ഷം നമ്മുടെ
ചാനൽ വഴി പോകരുതെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ റീച്ചൊക്കെ കൂടണമെങ്കിൽ കുറച്ച് നെഗറ്റിവിറ്റി ഒക്കെ വരണം. അപ്പോൾ ഈ നെഗറ്റീവായ കമൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നെഗറ്റീവായ എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നു എന്ന് എൻ്റെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഓടും എന്നുള്ള കാര്യത്തിൽ കുറച്ചധികം റീച്ച് കിട്ടും, അല്ലെങ്കിൽ വ്യൂസ് കിട്ടും എന്നുള്ള കാര്യം 100% ഷുവറാണ്. കാരണം ആ വീഡിയോ നല്ലതായത് കൊണ്ടാണ് അതിൽ നെഗറ്റീവ് കമൻറ്റ് വരുന്നത്. ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, അപ്പം അവർ നെഗറ്റീവ് പറഞ്ഞിട്ട് പോകും. അവരുടെ ചിന്ത നെഗറ്റീവ് പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ അടിയിൽ വന്ന് കുറച്ച് ഇതുപോലെ ഉള്ളവരും അതേ ഒരു വേവ് ലെങ്ത് ഉള്ള നമ്മൾ ഇപ്പം എൻ്റെ വേവ് ലെങ്ത് ഉള്ള കുറേ ആളുകളുണ്ടെങ്കിൽ വേറൊരാളുടെ വേവ് ലെങ്ത് ഉള്ള കുറേ ആളുകളുണ്ടാകും, ചിന്താഗതി ഒരേപോലെ വരുന്നവരുണ്ടാകും. അപ്പം അവരിതിനെ വന്ന് സപ്പോർട്ട് ചെയ്യും. ഇപ്പം നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ചിലർ സപ്പോർട്ട് ചെയ്യുമ്പം വേറെ ചിലർ വന്ന് അതിൻ്റെ അടിയിൽ റിപ്ലൈ ഇട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ സപ്പോർട്ട് കിട്ടി അവരെ ഒന്ന് മാനസികമായിട്ട് തളർത്തുക, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു പിന്മാറാനുള്ളൊരു പ്രചോദനമാകട്ടെ എന്നുള്ള ചിന്ത കൊണ്ടൊക്കെ ചിലർ അങ്ങനെയൊക്കെ ഇടുന്നവരുണ്ട്. ജസ്റ്റ് കാണുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നെ അവർ ഈ ചാനൽ ഉണ്ടോയെന്ന് പോലും ചിലപ്പോൾ ചിന്തിക്കാത്തവരുണ്ട്. ആളുകൾ പലതരക്കാരുണ്ട്, ചിലർ നല്ലത് പറഞ്ഞിട്ടും ചിലർ കാണുമ്പം. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ചില വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെട്ട അങ്ങ് കമൻ്റ് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം നല്ലൊരു കമൻറ്റ് ഇട്ടിട്ട് അങ്ങ് പോയാൽ ചിലപ്പോൾ ഞാൻ ആ ചാനൽ അങ്ങ് മറന്നു പോകും. പിന്നീട് അവരുടെ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ അവർക്ക് അയ്യോ ഇങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ ചാനലിൻ്റെ പേരെന്തുവാ മക്കളേ എന്ന് ചോദിക്കുമ്പോലെ. അപ്പം അങ്ങനെയുള്ളവരൊക്കെയുണ്ട്. അപ്പം എന്താണെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ അത്യാവശ്യം റീച്ചായിട്ട് ഓടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മളിപ്പോഴും എന്താണ് എൻജോയ്മെൻറ്റിനും പ്രാധാന്യം കൊടുക്കുന്നവരായതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അവർ സന്തോഷിക്കട്ടെ അല്ലേ, ഒരു നിമിഷമെങ്കിലും മറ്റുള്ളവരെ ഒരു നിമിഷം സന്തോഷിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മുടെ വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും അവരവരുടേതായ ദുഃഖങ്ങളുണ്ട്, അവരവരുടെ സങ്കടങ്ങൾ അവരവർക്ക് ഏറ്റവും വലുതുമാണ്. പക്ഷേ ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസോ, ഞാനൊക്കെ ഇതിനിടയ്ക്ക് എത്രയോ തവണ വയ്യാതെയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സങ്കടങ്ങളെ വിറ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ സഹതാപം പിടിച്ചു പറ്റാം. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്നത് മറ്റുള്ളവർ കാണുവാണെങ്കിൽ അതവർക്കൊരു പ്രചോദനമാകും, അല്ലെങ്കിൽ അവർക്കതൊരു ഇല്ലായ്മ വന്നു കഴിയുമ്പം ഇതുപോലെ ഇതിലും ഇല്ലാതെ മറ്റുള്ളവർ ജീവിക്കുന്നില്ലേ എന്നുള്ളൊരു ചിന്താഗതി വരുമ്പം അവർക്കുള്ളതിൽ അവർ സന്തോഷിക്കാൻ പഠിക്കും. അപ്പം എന്ത് കാര്യങ്ങളും നമ്മൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പം നല്ലതിനെ മാത്രം പകർന്നു കൊടുക്കുക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ചിന്താ മാറ്റമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമോ മനസ്സിനൊരു സന്തോഷമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഈ കക്ഷി പോയിട്ട് തിരിച്ചു വന്നു എടാ എന്നടാ പാവ. അതുപോലെ വേറെ കാര്യമുണ്ട്, കോളേജിൻ്റെ അവിടെ കുറച്ച് കാക്കകളൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ വട്ടമരമുണ്ട്, വട്ടയിലെ പന്തലിട്ട് പുറത്ത് കുത്തി ഞാനിരുന്നു പറഞ്ഞ് പാട്ടിനകത്ത് വട്ടയിലെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു അടുത്ത പറമ്പിൽ അടുത്ത വീടുണ്ട്, ആ പറമ്പിൽ വട്ടയുണ്ട്, അതിൽ നിറയെ വന്നിരിക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയാൽ കഴിക്കുന്നെങ്കിൽ അതിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും, ഒരു ഒരു വറ്റ് പോലും ഇല്ലാതെ അവരത് വാങ്ങി കഴിക്കും കേട്ടോ. ഉച്ചയ്ക്ക് അതുപോലെ നോക്കിയിരിക്കും, ഒരു മണിയാകുമ്പോഴത്തേക്ക് അതുങ്ങൾ വന്നിരിക്കും. ഈ ചകിരി എടുത്തുകൊണ്ട് വന്നിട്ടിരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനെന്തെങ്കിലും പണി കൊടുത്താലോ. അങ്ങനെ അവിടെ കുറച്ച് കാക്കകളുണ്ട്. പക്ഷെ ഇപ്പോഴും കാക്ക നമ്മുടെ വീട്ടിലെ കാക്ക കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ലോങ് വീഡിയോ സ്ഥിരമായിട്ട് കാണാത്തവർ ആയിരിക്കും വെറുതെ ഒന്ന് കമൻ്റ് ഇട്ടിട്ട് പോവുക. അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, തപ്പിയെടുത്ത് പോയി കാണും. അതേ പറയാം, ലിങ്ക് വിറ്റ് അവിടെ പോയിട്ടൊക്കെ ഷെയർ ചെയ്യാം, വയ്യ സത്യം പറയാമല്ലോ. അപ്പം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. മഴ പെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ചുരിദാറായും ചെയ്യണം, ഇപ്പോൾ സമയമില്ല. അപ്പോൾ ഇന്ന് വെറുതെ വിശേഷം പറയാൻ മാത്രം വന്നാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. അനുസൂട്ട് നല്ല ഉറക്കമാണ്, ഇവനും കയറി നല്ല ഉറക്കമായിരുന്നു. ഇവന് ഞാനിവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്കൊക്കെ ഇട്ടാൽ നമുക്ക് ലൈക്കൊക്കെ ഇങ്ങനെ കൂടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ വരും. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ലതുപോലെ നടക്കുക, മറ്റുള്ളവർക്ക് സഹായം ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക, അല്ലേ? അതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളൂ. ലൈഫ് ഈസ് ടൂ ഷോർട്ട്, ചെറുതാണ്. ദാ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളങ്ങ് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ തലമുറയൊക്കെ വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പം അവർക്ക് വഴിമാറി കൊടുക്കേണ്ടുന്നൊരു സമയമൊക്കെ നമുക്കും എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻസോറിനെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിൽ അയ്യോ ഇത്രയും പെട്ടെന്നൊക്കെ എൻ്റെ കുട്ടിക്കാലം പോയോ അയ്യോ പോയോ എന്നുള്ള ചിന്തയൊക്കെ വരാറുണ്ട്. അപ്പം വെറുതെ എന്തിനാല്ലേ, വെറുതെ എന്തിനാ, പിന്നെ എന്താണ്, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രയൊക്കെ ഉള്ളു. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം, പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന വീഡിയോ ആയിട്ട് വരാം. പലതരം വീഡിയോ ആയിട്ട് വരും. ഇനി എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു, കാത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം, പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവിക്കുന്ന ബിന്ദു ആൻഡ് ഡാൻസ്. ബൈ.